നമസ്കാരം. ഈ പാഠ്യപദ്ധതിയിൽ ഹിന്ദി കൊണ്ടുവന്നതിൽ മനം നൊന്ത് ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടു കാണും. ഒരു ഡി എം കെയുടെ നേതാവാണ്. ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ഈ തമിഴ് ജനതയ്ക്ക് ഭാഷാ സ്നേഹമല്ല, ഭാഷാ ഭ്രാന്താണ് എന്ന തരത്തിൽ ഒരു ആക്ഷേപമുണ്ട്. പക്ഷേ ഇതിനെയൊന്നും അങ്ങനെ ഭ്രാന്തെന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല. അവരോട് തമിഴ് പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ഹിന്ദി പഠിക്കണം എന്നാണ്. പുതിയൊരു ഭാഷ പഠിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ മനുഷ്യന് ഇല്ലാതായിപ്പോയല്ലോ എന്ന സഹതാപമേ ഉള്ളൂ നമുക്ക് അദ്ദേഹത്തോട്. സേലം സ്വദേശി തങ്കവേലാണ് സ്വയം തീ കൊളുത്തി മരിച്ചത്. 85 വയസ്സായിരുന്നു. പാഠ്യപദ്ധതിയിൽ ഹിന്ദി ഉൾപ്പെടുത്താൻ കേന്ദ്രം നീക്കം നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡി എം കെയുടെ മുൻ കർഷക സംഘടനാ നേതാവ് കൂടിയായ തങ്കവേൽ ഇങ്ങനെ ചെയ്തത്. ഡി എം കെ മുൻ ഡി എം കെ കാരനാണ്. തലയൂരിലെ ഡി എം കെ പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് ഹിന്ദി ഇഷ്ടമല്ലെന്നും അതൊരു കോമാളി ഭാഷയാണെന്നും കുറിച്ചുകൊണ്ട് മോദി കേന്ദ്ര സർക്കാരുകളെ, ഞങ്ങൾക്ക് ഹിന്ദി ആവശ്യമില്ല, ഞങ്ങളുടെ മാതൃഭാഷ തമിഴാണ്, ഹിന്ദി ഒരു കോമാളി ഭാഷയാണ്, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് വിദ്യാർത്ഥി ജീവിതത്തെ ബാധിക്കും, ഹിന്ദി അകറ്റു, ഹിന്ദി അകറ്റു, ഹിന്ദി അകറ്റു എന്ന് കുറിച്ചുകൊണ്ടാണ് ഇത് ഈ ആത്മഹത്യ ചെയ്തത്. ഇതിനകത്തൊക്കെ എന്താണ്, ഇതിനെയൊക്കെ എങ്ങനെ വിശദീകരിക്കും, ഇത് എങ്ങനെ ഇത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു ഭാഷ പഠിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയവും അന്ധതയും അല്ലെങ്കിൽ ഭാഷാ അന്ധതയും കഠിനമായ രാഷ്ട്രീയ മതസ്പർദ്ധയും ഒക്കെ കാണുന്ന ഒരു രീതിയിലേക്ക് ഇത്രയും ജീവിതപരിചയമുള്ള ഒരു വ്യക്തി, 85 വയസ്സായ ഒരു വ്യക്തി എത്തിപ്പെട്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ആരെയാണ് നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഒരു ഭാഷ പഠിക്കണം. ഇപ്പോൾ അമിത്ഷാ അത് പറഞ്ഞ സമയം മുതൽ തന്നെ കേരളത്തിലടക്കം വിവിധയിടങ്ങളിൽ ഹിന്ദി നിർബന്ധമാക്കുന്ന ആ ഒരവസ്ഥയിൽ നമുക്ക് ഹിന്ദി പഠിക്കാനുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം? ഇവിടെ ഹിന്ദി എന്ന ഭാഷ കൂടുതലായി പഠിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഈ ഹിന്ദി ഭാഷയെ, രാഷ്ട്രഭാഷയായ ഹിന്ദിയെ, സംസ്കൃതത്തിൻ്റെ മറ്റൊരു രൂപമായ ഹിന്ദി ഇവിടെ വേണം എന്നുള്ള ആശയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അത് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ തമിഴ് അല്ല നിങ്ങൾ ഹിന്ദി പഠിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ വയസ്സായ ഈ വയോധികൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അയാളോട്, അല്ലെങ്കിൽ അയാളുടെ ആത്മാവിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇനി ഇത് കണ്ടിട്ട് പുറകെ കുറേ ആളുകൾ വരുമായിരിക്കും. ഭാഷാ സ്നേഹം നല്ലതാണ്, ഭാഷയോടുള്ള ആ ഒരു വിധേയത്വവും നല്ലതാണ്, പക്ഷേ ഭാഷ ഭ്രാന്തായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സംഭവിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.